പെന്തക്കോസ്ത് അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിലും ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. ഈ ഞായറാഴ്ചയും നമുക്കൊരുമിച്ച് കൂടുവാനും ആരാധിക്കുവാനും അവസരമില്ല. അതാത് ഭവനങ്ങളിൽ ആരാധന നടക്കുമ്പോൾ, മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ ആരാധനകൾ നടക്കുമ്പോൾ അതെല്ലാം ഫലപ്രദമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭ്യമാകേണ്ട എല്ലാ ആത്മീക ഊർജവും എല്ലാവർക്കും ലഭിക്കുവാൻ കർത്താവ് ശക്തിയോടുകൂടെ തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കട്ടെ. ദൈവദൂതന്മാരുടെ ശുശ്രൂഷ ധാരാളമായി ദിനങ്ങളിൽ ലോകവ്യാപകമായി ഉണ്ടാകുവാൻ വേണ്ടി പിതാവിനോട് അപേക്ഷിക്കണം. പിതാവേ, അങ്ങയുടെ സ്നേഹം നിമിത്തം കരുണ നിമിത്തം ദൂതന്മാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൂതന്മാരുടെ ശുശ്രൂഷ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ ഹാഗാറുമായുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നു. ഹാഗാറിന് അവളുടെ യജമാനത്തിയുടെ വീട് വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ 16-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറുവിൻ്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറുവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു? ഹാഗാറിനോട് ദൂതൻ സംസാരിക്കുകയാണ്. ഹാഗാറിനെ അവളുടെ യജമാനത്തിയുടെ അരികിലേക്ക് മടക്കി അയക്കുവാൻ വേണ്ടി ദൈവം ഇവിടെ ഒരു ദൂതനെ ഉപയോഗിക്കുന്നു. മാത്രവുമല്ല, ഈ ദൂതൻ, ദൈവത്തിൻ്റെ ദൂത് ഹാഗാറിനെ അറിയിക്കുന്നുണ്ട്, നിനക്ക് ജനിക്കുവാൻ പോകുന്ന മകനെ ദൈവം അനുഗ്രഹിക്കും, അവൻ കാട്ടുകഴുതയെപ്പോലെ ആയിരിക്കും. വളരെ വ്യക്തമായിട്ട് ദൂതൻ അവിടെ മനുഷ്യനോട് സംസാരിക്കുന്നു. ഇന്നും ആവശ്യം ഉണ്ട് എങ്കിൽ ദൈവത്തിന് ഒരു ദൂതനിലൂടെ ദൂത് നമ്മുടെ അരികിലെത്തിക്കുവാൻ കഴിയും. എന്നാൽ ഇന്ന് നമുക്ക് അതിനേക്കാൾ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെയും പ്രവചനത്തിലൂടെയുമൊക്കെ ദൂതുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ദൂതന്മാർക്കിന്നും നമ്മുടെ അരികിൽ വന്ന് സംസാരിക്കുവാൻ കഴിയും. ആ സാധ്യതയും അവസാനിച്ചിട്ടില്ല. ആ സാധ്യത വലിയ സാധ്യതയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്, കോവിഡ് ബാധിച്ച് രോഗികളായിരിക്കുന്നവർ ഐസൊലേഷനിലല്ലേ? മറ്റാർക്കും അവിടെ ചെല്ലുവാൻ കഴിയത്തില്ല. അവിടെ യേശുവിന് നേരിട്ട് അവരുടെ മുറിയിൽ ചെല്ലുവാൻ കഴിയും. അല്ല, യേശു അനുവദിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ദൂതന് അവിടെ ചെല്ലുവാൻ കഴിയും. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഏകാന്തതയിൽ ദൈവദൂതന്മാർ ദൈവിക സന്ദേശവുമായി ആളുകളുടെ അരികിലെത്താറുണ്ട്. അങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ ലോകവ്യാപകമായി ഈ ദിനങ്ങളിൽ സംഭവിക്കട്ടെ. മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഏഞ്ചൽസ് ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ വെളിപ്പാട് പുസ്തകം 5:11 അടിസ്ഥാനത്തിൽ പറഞ്ഞു, എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ദൈവദൂതന്മാരുണ്ട്. ദൂതന്മാരുടെ ശുശ്രൂഷ ലോകവ്യാപകമായി ഈ ദിനങ്ങളിൽ മനുഷ്യർക്ക് ലഭിക്കട്ടെ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും അരികിൽ യേശു തൻ്റെ ദൂതന്മാരെ അയച്ച് അവരെ വിടുവിക്കട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിൽ മാനസാന്തരത്തെ കൊടുക്കട്ടെ. ആദ്യമായിട്ട് നമുക്ക് ദൂതനെക്കുറിച്ചുള്ള പരാമർശം ഉൽപ്പത്തി പുസ്തകം 3:24 കാണുവാൻ കഴിയുന്നത്, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴികാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. ഇവിടെ കെരൂബുകളെന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നതിനാൽ ദൂതന്മാരുടെ വ്യത്യസ്തമാകുന്ന വിഭാഗങ്ങളുണ്ട്. കെരൂബുകളുണ്ട്, ആർക്കേഞ്ചൽസ് ഉണ്ട്, സറാഫുകളുണ്ട്, സാധാരണ ദൂതന്മാരുണ്ട്, ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, ശുശ്രൂഷിക്കുന്ന മിനിസ്ട്രിങ് ഏഞ്ചൽസ് ഉണ്ട്, പ്രതികാരം ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമാകുന്ന പേരുകൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ പരാമർശിക്കുവാനുള്ള അവസരം ലഭിക്കും. ഇന്ന് കെരൂബുകളെ ശ്രദ്ധിക്കുക. കെരൂബുകളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3:24 പറഞ്ഞിരിക്കുന്നു. വീണ്ടും കെരൂബുകളെക്കുറിച്ച് എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 1:1 കാണുവാൻ കഴിയുന്നു. കെരൂബുകൾ ദൈവസാന്നിധ്യവുമായിട്ട് അവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പുറപ്പാട് പുസ്തകം 25:19 നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സമാഗമന കൂടാരത്തിൽ, അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകമുണ്ടായിരുന്നു. പെട്ടകത്തിൻ്റെ
മുഗൾ തട്ടെന്ന് പറയുന്നത് തങ്കം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൃപാസനമാണ്. ആ കൃപാസനത്തിൻ്റെ മുകളിൽ രണ്ട് കരൂപുകളുണ്ടായിരുന്നു. ആ കൃപാസനത്തിൻ്റെ മുകളിലാണ് ഹോവയാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. അവിടെ നിന്ന് നമുക്കൊരാശയം സ്വീകരിക്കുവാൻ കഴിയും. ദൈവസാന്നിധ്യമുള്ള ഇടത്ത് കരൂപുകൾക്കെന്തോ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ തന്നെ സിംഹാസനത്തിന് അരികിൽ കരൂപുകൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കുവാൻ കഴിയും. കരൂപുകൾ വളരെ ശക്തന്മാരാകുന്ന ദൂതന്മാരാകുന്നു. കരൂപുകൾക്ക് മുന്നിലും പിന്നിലുമൊക്കെ കണ്ണുകളുണ്ട്. അതിനാൽ മുന്നോട്ട് പോകുന്ന അതേ വേഗതയിൽ തന്നെ കരൂപുകൾക്ക് പിന്നോട്ട് പോകുവാനും കഴിയും. കരൂപുകൾ വളരെ സൗന്ദര്യമുള്ള ദൂതന്മാരാകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ ദിനങ്ങളിൽ നിങ്ങളുടെ അരികിലും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലുണ്ട്, നിങ്ങളുടെ മിനിസ്റ്ററിങ് ഏഞ്ചലുണ്ട്. മാത്രവുമല്ല, നിങ്ങൾക്ക് പിതാവിനോട് ആവശ്യപ്പെടുവാൻ കഴിയും. ഏതെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുവാൻ കഴിയും, പിതാവേ അങ്ങയുടെ സ്നേഹം നിമിത്തം കരുണ നിമിത്തം ദൂതന്മാരെ അയക്കണമേ, കൂടുതൽ ദൂതന്മാരെ അയക്കണമേ. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. പ്രാർത്ഥന, ആത്മീകമാകുന്ന ആക്ടിവിറ്റീസ്, ആരാധന തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. വലിയ അത്ഭുതങ്ങൾ ഈ ദിനങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവ് കൂടെയിരിക്കട്ടെ. ദൂതന്മാരുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ തിരുമുഖത്തേക്ക് നോക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തിന് ദൂതന്മാരുടെ ശുശ്രൂഷ ധാരാളമായി അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. എല്ലാ പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കണമേ. ഇരുളിൻ്റെ എല്ലാ കെട്ടുകളും പൊട്ടിമാറട്ടെ. ദുഷ്ടപദ്ധതികൾ, പിശാചുരുക്കുന്ന ദുഷ്ടപദ്ധതികൾ തകർന്നു പോകട്ടെ. ഈ ഞായറാഴ്ച എല്ലാ ഭവനങ്ങളിലും വലിയ ആരാധന ഉയരട്ടെ. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. മാർച്ച് മാസം 29-ാം തീയതി കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.